ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാങ്ങ സിനിമാസ്. മികച്ച അന്താരാഷ്ട്ര സിനിമകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മറ്റു ഭാഷകളിലെ മികച്ച സിനിമകൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന മസ് വാച്ച് മൂവീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാകേഷ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ മൂവിയാണ്. മോണിക്ക ബെലുച്ചി പ്രധാന വേഷത്തിലെത്തിയ മെലേന എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. 2000 റിലീസ് ചെയ്ത ഒരു ഇറ്റാലിയൻ ഫിലിമായിരുന്നു മെലേന. ഒരുപക്ഷെ നമ്മളിൽ പലരും കണ്ടിട്ടുള്ള ഒരു സിനിമയാവാം ഇത്. പ്രത്യേകിച്ച് പുരുഷന്മാർ ലൈംഗിക രംഗങ്ങളുടെ അല്ലെങ്കിൽ നഗ്നതയുടെ ഒക്കെ സാന്നിധ്യമുള്ള ചിത്രമെന്ന നിലയിൽ വളരെയധികം ഫേമസ് ആയൊരു സിനിമ കൂടിയാണ് മെലേന. ആ രീതിയിലായിരിക്കും പലരും ഈ ചിത്രം കണ്ടു തുടങ്ങിയത്. എൻ്റെയും കൗമാര കാലഘട്ടത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ റെക്കമെൻഡ് ചെയ്ത ഒരു സിനിമയായിരുന്നു ഇത്. അന്ന് സീ കഫേ പോലെയുള്ള ചാനലുകളിൽ ഇത് ഇടയ്ക്ക് സ്ഥിരമായിട്ട് വരാറുമുണ്ടായിരുന്നു. എന്നാൽ ശരിക്കും ഒരു പക്വത എത്തിയ പ്രായത്തിലാണ് ഞാൻ ഈ സിനിമ ആദ്യമായിട്ട് കണ്ടത്. കണ്ടാൽ എന്താ പറയുക, അല്പകാലത്തേക്കെങ്കിലും മനസ്സിലൊരു നൊമ്പരം സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് മെലേന. സിനിമയുടെ കഥാസാരം എന്തെന്ന് നോക്കാം. 2nd World War ഇറ്റലിയിലെ ഒരു ചെറുപട്ടണത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു വിവാഹിതയും സുന്ദരിയുമായിട്ടുള്ള ഒരു സ്ത്രീ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുടെ കഥയാണ് മെലേന എന്ന ഈ സിനിമ നമ്മളോട് പറയുന്നത്. മുഖത്തെപ്പോഴും നിസ്സംഗതയും വിഷാദവും നിറഞ്ഞു നിൽക്കുന്നവളാണ് മെലേന. അവളുടെ കണ്ണുകൾ മുന്നിലുള്ള വഴിയിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും തിരിയുന്നില്ല. ശരീര സൗന്ദര്യം അതിൻ്റെ വരമ്പുകൾ വ്യക്തമാക്കുന്ന രീതിയിൽ വശ്യസുന്ദരമായി വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുന്ന മെലേന ആദ്യ കാഴ്ചയിൽ എല്ലാവർക്കും ഒരു ലൈംഗിക ഉപകരണം മാത്രമെന്ന രീതിയിലുള്ള ഒരു തോന്നൽ നൽകുന്ന ഒരു സ്ത്രീജന്മം മാത്രമാണ്. അവരുടെ സൗന്ദര്യത്തെ അങ്ങേയറ്റം ആസ്വദിക്കുന്ന ആരാധിക്കുന്ന ചെറുപ്പക്കാരും അവരുടെ ശരീരം ആഗ്രഹിക്കുന്ന മധ്യവയസ്കരും പുരുഷന്മാരും മെലേന എന്ന സ്ത്രീയോടുള്ള അമിതമായിട്ട് പുരുഷന്മാർക്കുള്ള ആ ഒരു താല്പര്യം കണ്ട് അതിൽ അസൂയ മൂത്ത ഒരു കൂട്ടം സ്ത്രീകളും ഒക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അതേസമയം മെലേന എന്ന സ്ത്രീയോട് റെനേറ്റോ എന്ന കൗമാരക്കാരന് തോന്നുന്ന ആകർഷണവും പ്രണയവും കാമവും ഒക്കെയും ഈ ചിത്രത്തിൽ പറയുന്നുണ്ട്. മുതിർന്ന പല പുരുഷന്മാർക്കും കാണാൻ സാധിക്കാത്ത മെലേനയുടെ മനസ്സ് കാണാൻ സാധിക്കുന്നതും ഈ പയ്യനായിരുന്നു. ബാക്കി സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. ഇത് ഒരു ഇറോട്ടിക് അല്ലെങ്കിൽ അഡൾട്ട് ചിത്രം എന്നതിനേക്കാൾ നിസ്സഹായയായ ഒരു സ്ത്രീയുടെ ആ കാലഘട്ടത്തിലെ ജീവിതത്തിൻ്റെ തുറന്നുകാട്ടലുകൾ പച്ചയായിട്ട് കാണിച്ചു തരുന്ന ഒരു ലോകോത്തര ക്ലാസിക് സിനിമ കൂടിയാണ്. തീർച്ചയായും ഇതൊരു 18+ മൂവിയാണ്. കുട്ടികൾക്ക് കാണാനുള്ളതല്ല. നഗ്നതയും ലൈംഗിക രംഗങ്ങളും ഒക്കെ കലാപരമായി ചിത്രത്തിൽ ഇഴുകി ചേർത്തിട്ടുമുണ്ട്. സദാചാര ചിന്തകളും മാറ്റിവെച്ചാൽ ആ രംഗങ്ങളൊന്നും തന്നെ അശ്ലീലമായി തോന്നുകയോ അല്ലെങ്കിൽ കഥയ്ക്ക് ആവശ്യമല്ലാത്തവയായി തോന്നുകയോ ചെയ്യുകയില്ലെന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത. മെലേന എന്ന ഈ സിനിമ പറയുന്ന രാഷ്ട്രീയവും അതുതന്നെയാണ്. പലപ്പോഴും നഗ്നത എന്നത് കാമത്തിൻ്റെ സൂചകമല്ല, മറിച്ച് ചിലപ്പോഴൊക്കെ അത് നിസ്സഹായതയുടെ പ്രതീകം കൂടിയാണ് എന്നാണ്. മെലേന എന്നത് അഴുക്ക് പറ്റാത്ത ഒരു കണ്ണാടി കാഴ്ച പോലെയാണ്. പുരുഷകാമനയുടെ പ്രാരംഭത്തിൻ്റെ കലാപരമായ ദൃശ്യാവിഷ്കാരമെന്ന് ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഏറ്റവും ചേതോഹരമായ രതിസങ്കല്പം കൗമാരകാലത്തിലുള്ളത് തന്നെയാണെന്ന് ഈ ചിത്രം വിളിച്ചു പറയുന്നു. മലയാളത്തിലെ പ്രശസ്തമായ പ്രേമം എന്ന സിനിമയിലെ കുറച്ച് രംഗങ്ങൾ, അതായത് തുടക്കത്തിലുള്ള സൈക്കിളിൽ മേരിയുടെ പിന്നാലെ പൂവാലന്മാർ പോകുന്ന ആ രംഗങ്ങളൊക്കെ ഈ സിനിമയിൽ നിന്നുള്ള കുറച്ച് ഫ്രെയിമുകൾ അതേപോലെ പകർത്തിയതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതെൻ്റെ ഒരു വ്യക്തിപരമായ തോന്നലാവാം. പക്ഷേ ശരിക്കും ഇതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മെലേനയായിട്ട് ഭാവപകർച്ച ചെയ്യുന്ന മോണിക്ക ബെലുച്ചിയുടെ അതിഗംഭീരമായ പ്രകടനം അല്ലെങ്കിൽ ആ ഒരു അഭിനയ പ്രതിഭയുടെ അവിശ്വസനീയമായ പ്രകടനം തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. അതോടൊപ്പം തന്നെ മികച്ച ഛായാഗ്രഹണം, സംവിധാനം, കലാസംവിധാനം, എഡിറ്റിങ് പശ്ചാത്തല സംഗീതം ഇതൊക്കെയും ഈ സിനിമയുടെ മുതൽക്കൂട്ടാണ്. കലാപരമായ സിനിമകൾ ആസ്വദിക്കുന്ന പ്രായപൂർത്തിയായവർക്ക് മാത്രമുള്ള ഈ ചിത്രം നഗ്നമായ ഒരു നൊമ്പരമാണ് നമ്മളിൽ അവശേഷിപ്പിക്കുന്നത്. ഈ സിനിമ യൂട്യൂബിൽ ലഭ്യമാണെന്ന് തോന്നുന്നില്ല. മുമ്പുണ്ടായിരുന്നു, പിന്നീട് അത് റിമൂവ് ചെയ്തെന്ന് തോന്നുന്നു. എന്തായാലും സിനിമയുടെ പതിപ്പ് മലയാളം സബ് ടൈറ്റിലോടുകൂടി തന്നെ മാങ്ങ സിനിമയുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിലുണ്ടാവാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടാസ്വദിക്കുക. ഓർക്കുക, ഇത് കുട്ടികൾ കാണരുത്, മുതിർന്നവർക്ക് വേണ്ടിയുള്ള ചിത്രമാണെന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും സിനിമ പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതുകൂടി താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. സോ കൂടുതൽ സിനിമാ സംബന്ധിയുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് രാഗേഷ് സൈനിങ് ഓഫ് ഫ്രം മാങ്ങാം.